ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സസ് ഓഫ് റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ എന്ന ഏരിയയാണ് ഓക്കെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഇത്രയും ഏരിയ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഓക്കെ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മീൻസ് റീപേമെൻ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് എന്നുള്ളതാണ് അതിനുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മെത്തേഡ്സ് മെത്തേഡ്സാണുള്ളത് ഫസ്റ്റ് വൺ ലോട്ടറി മെത്തേഡ് ഓർ ഡ്രോയിങ് ലോൺസ് എന്നുള്ള മെത്തേഡാണ് സെക്കൻഡ് ലംസം മെത്തേഡ് തേർഡ് കൺവേർട്ടിങ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ന്യൂ ഷെയേഴ്സ് ദെൻ ഫോർത്ത് എന്തായിരുന്നു പർച്ചേസിംഗ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഓക്കെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു കമ്പനിയുടെ തന്നെ ഡിബെഞ്ചറ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓക്കെ ഇങ്ങനെ നാല് മെത്തേഡ്സ് ആയിരുന്നു അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ ഡിബെഞ്ചർ റിഡംഷൻ നടത്തുന്ന ഒന്നുകിൽ പാറിനാവാം അല്ലെങ്കിൽ പ്രീമിയത്തിനാവാമെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഡിസ്കൗണ്ടിനുള്ള റിഡംഷൻ ഇല്ല അപ്പം ഒന്നുകിൽ പാറിനാവാം അല്ലെങ്കിൽ പ്രീമിയത്തിനാവാം പാറിനാണെങ്കിൽ ഏതൊക്കെയാണ് എൻട്രീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ രണ്ട് ജേണൽ എൻട്രി ആണ് പാർ വാല്യുവിനാണെങ്കിൽ ഡിപെഞ്ചർ റിഡംഷൻ നടത്തുന്ന പാറിനാണെങ്കിൽ രണ്ട് ജേണൽ എൻട്രി ആണുള്ളത് എമൗണ്ട് ഡ്യൂ ആവുന്നതൊന്നും അതുപോലെ തന്നെ അത് പേയ്മെൻറ്റ് നടത്തുന്നതും പ്രീമിയത്തിനാണെങ്കിൽ അവിടെ മൂന്ന് ജേണൽ എൻട്രി വരും അല്ലേ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഫസ്റ്റ് ജേണൽ എൻട്രി ദെൻ പിന്നെ എമൗണ്ട് ഡ്യൂ ആവുന്നു പേയ്മെൻറ്റ് നടത്തുന്നു ഇത്രയും ജേണൽ എൻട്രീസ് അതായത് പാറിനാണെങ്കിൽ രണ്ട് ജേണൽ എൻട്രി പ്രീമിയത്തിനാണെങ്കിൽ മൂന്ന് ജേണൽ എൻട്രി അങ്ങനെ ആ അഞ്ച് ജേണൽ എൻട്രീസും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി സെക്കൻഡ് വീഡിയോ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നുള്ളതാണ് മെയിൻലി ദർ ആർ ഫോർ സോഴ്സസ് ആർ ദർ ഓക്കെ നാല് സോഴ്സുകളാണ് ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നതിനുള്ളത് ഫസ്റ്റ് വൺ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്നുള്ളതാണ് ഓക്കെ സെക്കൻഡ് വൺ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ തേർഡ് വൺ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ദെൻ ഫോർത്ത് വൺ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഇങ്ങനെ നാല് സോഴ്സുകളാണ് മെയിനായിട്ട് ഡിവെഞ്ചർ റിഡംഷൻ നടത്താനുള്ളത് ഓക്കെ അപ്പോൾ ഈ നാല് മെത്തേഡ് പ്രകാരമുള്ള സോറി സോഴ്സസ് പ്രകാരമുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓക്കെ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഇതിനകത്ത് പറയുന്ന കാര്യം ഇതാണ് എ കമ്പനി മേ ഇഷ്യൂ ന്യൂ ഷെയേഴ്സ് ഓർ ന്യൂ ഡിബെഞ്ചേഴ്സ് ഓർ ബോത്ത് ഫോർ റെഡീമിംഗ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിബെഞ്ചേഴ്സ് ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഡിബെഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഷെയറുകളോ പുതിയ ഡിബെഞ്ചറുകളോ ഇഷ്യൂ ചെയ്യുന്നു ഓക്കേ എ കമ്പനി ക്യാൻ റെഡീം ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിബെഞ്ചേഴ്സ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർഡ് ന്യൂ ഡിബഞ്ചേഴ്സ് ഓർ ബോത്ത് എന്നാണ് പറയുന്നത് ഒന്നുകിൽ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ന്യൂ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം അതല്ലെങ്കിൽ ന്യൂ ഷെയറും ന്യൂ ഡിബറും ഇഷ്യൂ ചെയ്തുകൊണ്ട് നിലവിൽ കമ്പനിയുടെ കയ്യിലുള്ള ഡിബെഞ്ചർ റിഡംഷൻ നടത്തുന്നു ഫോർ എക്സാമ്പിൾ പറയാം കമ്പനിയുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ നിലവിലുണ്ട് ഓക്കെ നിലവിൽ കമ്പനിയുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ ഉണ്ട് കമ്പനി വിചാരിക്കുകയാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ റിഡംഷൻ നടത്തണം അപ്പോൾ റിഡംഷൻ നടത്തണമെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ആണ് ഒരു ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ റിഡംഷൻ നടത്തണമെങ്കിൽ അത്രയും രൂപ കമ്പനിയുടെ കയ്യിൽ വേണം അതിനുള്ള രൂപ കമ്പനിയുടെ കയ്യിലില്ല എങ്കിൽ കമ്പനി എന്ത് ചെയ്യും അതിനുള്ള രൂപ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ന്യൂ ഷെയേഴ്സോ ന്യൂ ഡിബെഞ്ചേഴ്സോ ഓർ ബോത്ത് അല്ലെങ്കിൽ പുതിയ ഷെയറോ പുതിയ ഡിബെഞ്ചറോ ഇഷ്യൂ ചെയ്തുകൊണ്ട് പഴയ ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുടെ ഡിബെഞ്ചറുണ്ട് കമ്പനി ചെയ്യുകയാണ് പുതിയ ഒരു ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്നിട്ട് പഴയ ഡിപെഞ്ചർ റിഡംഷൻ നടത്തുന്നു നമ്മൾ പ്രിഫറൻസ് ഷെയറിൻ്റെത് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ പ്രിഫറൻസ് ഷെയർ ആണ് ഇവിടെ ഡിവെഞ്ചറാണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ പഴയ ഡിവെഞ്ചർ ഇഡംഷൻ നടത്താൻ വേണ്ടി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ പഴയ ഡിവെഞ്ചറ് ഒരു ടെൻ പെർസെൻറ്റേജ് ഡിവെഞ്ചറാന്ന് ആയിരിക്കുക നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു ഒരു ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പഴയത് തിരിച്ചു കൊടുക്കുന്നു ഓക്കെ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പുതിയ ഷെയർ ഇക്വിറ്റി ഷെയർ മാത്രമല്ല കമ്പനിക്ക് വേണമെങ്കിൽ ഡിവെഞ്ചർ തന്നെ ഇഷ്യൂ ചെയ്യാം നമ്മുടെ കമ്പനിയുടെ കയ്യിലുള്ള ടെൻ പെർസെൻറ്റേജ് ഡിവെഞ്ചറാന്നെയായിരിക്കുക കമ്പനി എന്ത് ചെയ്യുന്നത് പുതിയൊരു ഡിവെഞ്ചർ ഇഷ് ചെയ്യുക ട്വൽവ് പെർസെൻറ്റേജ് ഡിവെഞ്ചർ പന്ത്രണ്ട് ശതമാനം ഡിവെഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഡിവെഞ്ചർ ഇഷ് ചെയ്യുക ഒരു ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷ രൂപയുടെ ടെൻ പേഴ്സൻറ്റേജ് ഡിവെഞ്ചർ എന്ന് പറയുന്നത് ട്വൽവ് പേഴ്സൻറ്റേജ് ഡിവഞ്ചർ ഇഷ് ചെയ്തുകൊണ്ട് പഴയ ടെൻ പെർസെൻറ്റേജ് ഡിവെഞ്ചർ എന്ത് ചെയ്യും തിരിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ബോത്ത് എന്ന് പറയുന്നുണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുക ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യും ഒരു ലക്ഷം കൊടുക്കാനുണ്ട് അപ്പോൾ അൻപതിനായിരത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യും അൻപതിനായിരത്തിന് ഡിപെഞ്ചർ ഇഷ്യൂ ചെയ്യും എന്നിട്ട് രണ്ടും കൂടെ ഇഷ്യൂ ചെയ്തുകൊണ്ട് പഴയത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞാൽ കമ്പനി മേ ഇഷ്യൂ ന്യൂ ഷെയേഴ്സ് ഓർ ന്യൂ ഡിഫെഞ്ചേഴ്സ് ഓർ ബോത്ത് ഷെയറും ഡിബെഞ്ചറും ആവാം ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് റെഡീമിംഗ് ദ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിഫെഞ്ചേഴ്സ് നിലവിൽ കമ്പനിയുടെ കയ്യിലുള്ള ഡിബെഞ്ചർ റിഡംഷൻ നടത്താൻ വേണ്ടി പുതിയ ഷെയറും പുതിയ ഡിപെഞ്ചറും അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്കെ അത് സെൻറ്റൻസ് നോക്കുക ഇൻ സച്ച് കേസസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് അറ്റോൾ അഫക്റ്റഡ് ഓക്കെ ഇങ്ങനെ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് റിഡംഷൻ നടത്തുന്ന സമയത്ത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അതൊരിക്കലും ബാധിക്കുന്നില്ല നോട്ട് അറ്റോൾ അഫക്റ്റഡ് എന്നാണ് പറയുന്നത് ഒരിക്കലും അത് ബാധിക്കുന്നില്ല കാരണം എന്താ ഒരു ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നു അതിന് തുല്യമായിട്ട് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ തന്നെയാണ് പുതിയ ഇക്വിറ്റി ഷെയറോ പുതിയ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിലവിലുള്ള ഒരു ലക്ഷം രൂപ എന്ത് ചെയ്യുന്നു അതിന് തുല്യമായിട്ടുള്ള പുതിയ ഷെയർ അവിടെ വരുന്നുണ്ട് ഓക്കെ പഴയത് പോയിട്ട് പുതിയത് വരുന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല ഓവറോൾ ആയിട്ട് കമ്പനിയുടെ ക്യാപിറ്റലിൽ ഒരു മാറ്റം വരുന്നില്ല ഓക്കെ പത്ത് ലക്ഷം രൂപ മടങ്ങിക്കൊണ്ടാണ് കമ്പനി തുടങ്ങിയെന്നായിരിക്കുക അതൊരു ഒരു ലക്ഷം രൂപ ഡിബെഞ്ചർ അപ്പോൾ ആ ഒരു ലക്ഷം രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ആ ഒരു ലക്ഷം രൂപയുടെ ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഷെയർ അവിടെ അതിന് പകരം വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇൻ കേസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് അറ്റ് ആൾ എഫക്റ്റഡ് പുതിയത് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് പഴയത് കൊടുക്കുന്നത് അതുകൊണ്ട് പുതിയതാണ് വരും പഴയതിന് പകരം അതുകൊണ്ട് തന്നെ സോ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് അറ്റ് ആൾ അഫക്റ്റഡ് ഓക്കെ ദ ഓൺലി ചേഞ്ച് ഈസ് ദാറ്റ് ന്യൂ ഷെയർസ് ഷെയർ ക്യാപിറ്റൽ ഓർ ഡിബേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഓഫ് പ്ലേസ് അറ്റ് ദ ഓൾഡ് ഡിവെഞ്ചർ എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഒരേ ഒരു മാറ്റം മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്താണ് പഴയ ഡിവെഞ്ചറിൻ്റെ സ്ഥലത്ത് പുതിയ ഡിവെഞ്ചറോ അല്ലെങ്കിൽ പുതിയ ഷെയർ ക്യാപിറ്റലോ വരും എന്നുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ പഴയ ടെൻ പെർസെൻറ്റേജ് ഡിപെഞ്ചറാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിബെഞ്ചർ തന്നെ പുതിയത് ഇഷ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ ലെവൻ പെർസെൻറ്റേജ് ഡിപെഞ്ചർ അല്ലെങ്കിൽ ട്വൽവേർസെൻറ്റേജ് ഡിപെഞ്ചർ ആയിരിക്കും ഇഷ്യു ചെയ്യുന്നത് അപ്പോൾ പഴയ ടെൻ പെർസെൻറ്റേജ് ഡിപെഞ്ചറിന് പകരം അവിടെ ലെവൻ പെർസെൻറ്റേജ് ഡിബെഞ്ചർ കടന്നു വരും ഓക്കെ ആ ഒരു മാറ്റം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് സോ ദ ഓൺലി ചേഞ്ച് ഈസ് ദാറ്റ് ന്യൂ ഷെയർ ക്യാപിറ്റൽ ഓർ ന്യൂ ഡിബെഞ്ചേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് അറ്റ് ദ ഓൾഡ് ഡിബെഞ്ചർ പഴയ ഡിബെഞ്ചറിൻ്റെ സ്ഥലത്ത് പുതിയ ഡിബെഞ്ചറോ പുതിയ ഷെയർ ക്യാപിറ്റലോ വരും എന്നുള്ള മാറ്റം മാത്രമല്ലാതെ ദ ഓവറോൾ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഇത് യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ഇതാണ് ഇതിൻ്റെ തിയറി ഭാഗം ഓക്കെ സിമ്പിളായിട്ട് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ മീൻസ് എന്താണ് പറയാം എ കമ്പനി മേ ഇഷ്യൂ ന്യൂ ഷെയർ ക്യാപിറ്റൽ ഓർ ന്യൂ ഡിബെഞ്ചേഴ്സ് ഓർ ബോത്ത് ഫോർ റെഡീമിംഗ് ദ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഡിബെഞ്ചേഴ്സ് ഓക്കെ നിലവിൽ ഉള്ള കമ്പനിയുടെ കയ്യിലുള്ള ഡിബെഞ്ചറിന് പകരമായിട്ട് പുതിയ ഷെയറുകളോ പുതിയ ഡിവെഞ്ചറുകളോ അല്ലെങ്കിൽ പുതിയ ഷെയറും ഡിബെഞ്ചറും കൂട്ടിയോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ തിയറി ഭാഗം ഇനി നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ തിയറി വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ മെത്തേഡ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ